മൊണാലിസ എന്ന വിശ്വവിഖ്യാതമായ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല. 1503-നും 1519-നും ഇടയിൽ വിശ്വവിഖ്യാത ചിത്രകാരനായ ലിയനാർഡോ ഡാവിൻസിയാണ് പ്രശസ്തമായ ഈ ചിത്രം വരച്ചത്. മൊണാലിസ എന്ന പ്രശസ്ത പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൊണാലിസയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തതും എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ ഓയിൽ പെയിൻറ്റിംഗ് ലിയനാർഡോ ഡാവിഞ്ചി ഫ്ലോവർ വുഡ് പാനലിലാണ് സൃഷ്ടിച്ചത്. 1503-നും 1519-നും ഇടയിൽ ലിയനാർഡോ ഫ്ലോറൻസിൽ താമസിച്ചിരുന്ന സമയത്താണ് ഈ ചിത്രം വരച്ചത്. ഇപ്പോൾ ഈ പെയിൻറ്റിംഗ് പാരീസിലെ ലൂ മ്യൂസിയത്തിലാണ് ഉള്ളത്. ഈ ചിത്രത്തിൻ്റെ മോഡലിൻ്റെ നിഗൂഢത നിറഞ്ഞ പുഞ്ചിരിയും തെളിയിക്കപ്പെടാത്ത വ്യക്തിത്വവും പല നൂറ്റാണ്ടുകളിലും പലരെയും അതിശയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രം കാണുന്ന എല്ലാവരുടെയും ഉള്ളിലെ ആകാംക്ഷയായിരുന്നു ആ മോഡൽ ആരായിരുന്നു എന്നത്. അതേ വികാരം തന്നെയാണ് ഇന്നും ഈ ചിത്രം ആദ്യമായി കാണുന്ന കാഴ്ചക്കാരുടെ മനസ്സിൽ തോന്നുന്നത്. ആരായിരിക്കും ആ മോഡൽ? എവിടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്? എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കാഴ്ചക്കാരുടെ മനസ്സിൽ നിറയും. അപ്പോൾ സത്യത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ആ മോഡലിൻ്റെ അനിർവചനീയമായ മുഖഭാവം ഒപ്പിയെടുത്ത ലിയനാർഡോ ഡാവിഞ്ചിയോടാണ്. പലർക്കും ഈ ചിത്രത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ അവർ പുഞ്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പുഞ്ചിരിക്കിടയിൽ വിഷാദം ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് മറ്റു ചിലരും, അതല്ല എന്തോ ഒരു രഹസ്യം നമ്മളോട് പറയാൻ വെമ്പി നിൽക്കുകയാണ് എന്നും അങ്ങനെ പോകുന്നു ഈ ചിത്രത്തിൻ്റെ ഭാവതലങ്ങൾ. മൊണാലിസയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളും തർക്കങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ചില സാധ്യതകളും തുറന്നിടുന്നുണ്ട്. അതിലൊന്നാണ് ഇറ്റലിയിലെ ഫ്ലോറൻസിലെ പട്ടു വ്യാപാരിയായിരുന്ന ഫ്രാൻസിസ്കോ ഡെൽ ജിയോകോണ്ടയുടെ ഭാര്യയാണ് മൊണാലിസ എന്ന ചിത്രത്തിൻ്റെ മോഡൽ എന്നത്. അവരുടെ പേര് ലിസ ഡെൽ ജിയോകോണ്ട എന്നാണ്. തൻ്റെ 15-ാം വയസ്സിലാണ് 30-കാരനായ ഫ്രാൻസിസ്കോ ഡെൽ ജിയോകോണ്ടയെ വിവാഹം കഴിച്ചത്. ഇവർക്ക് 6 മക്കളുണ്ടായിരുന്നു. ഡാവിഞ്ചി മൊണാലിസയെ വരയ്ക്കുന്ന സമയത്ത് ഇവർക്ക് 24 വയസ്സും 5 മക്കളുമാണ് ഉണ്ടായിരുന്നത്. 1550-ൽ ചിത്രകാരന്മാരുടെ ജീവചരിത്രകാരൻ ജോർജിയോ വസാരിയാണ് ഇത് വെളിപ്പെടുത്തിയത്. എന്നാൽ എങ്ങനെയാണ് ലിയനാർഡോ ഇവരുടെ ചിത്രം വരയ്ക്കാൻ എത്തിയത് എന്ന് വ്യക്തമല്ല. ആരാണ് അത്തരമൊരു ആവശ്യം ലിയനാർഡോയെ അറിയിച്ചത് എന്നും അറിയില്ല. പക്ഷേ ലിസയുടെ മുത്തച്ഛൻ്റെ വീടിനടുത്തായിരുന്നു ഡാവിഞ്ചിയുടെ വസതി. മറ്റൊരു വാദം മൊണാലിസയുടെ മോഡലായി ഇരുന്നു കൊടുത്തത് ഡാവിഞ്ചിയുടെ അമ്മയായ കത്രീനയായിരുന്നു എന്നാണ്. മറ്റുള്ളവരെ പോലെ ഇങ്ങനെ വ്യാഖ്യാനിച്ചത് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് കൂടിയായ സിഗ്മണ്ട് ഫ്രോയിഡാണ്. മൊണാലിസയുടെ നിഗൂഢത നിറഞ്ഞ പുഞ്ചിരി ഡാവിഞ്ചിയുടെ അമ്മയായ കത്രീനയുടെ അബോധാവസ്ഥയിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് ഈ വാദം. മൂന്നാമതായുള്ള ഒരു വ്യാഖ്യാനം ഈ ഡാവിഞ്ചി തന്നെയാണ് മൊണാലിസയുടെ മോഡലായി എന്നതാണ്. ഡാവിഞ്ചിയെ ഒരു സ്ത്രീയായി ചിത്രീകരിച്ചതാണ് എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. മൊണാലിസയുടെ മുഖത്തിന് ഡാവിഞ്ചിയുടെ മുഖവുമായുള്ള സാമ്യതയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണുന്നത്. ഈ വാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരായിരുന്നു യഥാർത്ഥ മോഡൽ എന്നത് ഇന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. 21-ാം നൂറ്റാണ്ടിൽ ലിസ ഡെൽ ജിയോകോണ്ടയുടെ DNA എടുക്കാനും അതിലൂടെ അവരുടെ മുഖത്തിൻ്റെ ചിത്രം പുനഃസൃഷ്ടിക്കാനും അങ്ങനെ ഈ തർക്കം പരിഹരിക്കാനും വാദങ്ങളുണ്ടായി. 1503-ലാണ് ഡാവിഞ്ചി മൊണാലിസ എന്ന ഈ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. 1519-ൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഈ ചിത്രം ഉണ്ടായിരുന്നു. വളരെ വർഷമെടുത്ത് നേരിയ എണ്ണയിൽ ഒന്നിലധികം ലെയറുകളിലാണ് ഈ ചിത്രം അദ്ദേഹം മിനുക്കിയെടുത്തത്. ഈ ചിത്രത്തിൽ ചെറിയ വിള്ളലുകൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ ചിത്രത്തിലെ കൈകളിൽ അങ്ങനെയൊന്നില്ല. അവിടെ കാണുന്ന നേരിയ ബ്രഷ് സ്ട്രോക്കുകൾ പല ഗവേഷകരും ഡാവിഞ്ചിയുടെ അവസാന സമയത്തോട് കൂട്ടിയോജിക്കുന്നുണ്ട്. ഫ്രഞ്ച് രാജാവായ ഫ്രാൻസിസ് 1-ാമൻ ഡാവിഞ്ചിയുടെ മരണശേഷം മൊണാലിസയെ സ്വന്തമാക്കി. ഏകദേശം 12,000 ഫ്രാങ്ക് കൊടുത്താണ് ഡാവിഞ്ചിയുടെ സുഹൃത്തിൽ നിന്നും മൊണാലിസയെ അദ്ദേഹം സ്വന്തമാക്കിയത്. അത് ഇന്നത്തെ ഏകദേശം $10 മില്യൺ തുല്യമാണ്. എന്നാൽ വാങ്ങിയത് 1519-ലാണ് എന്ന് ഓർക്കണം. 1787-ലെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രഞ്ച് ജനതയുടെ സ്വത്താകുന്നതിന് മുമ്പ് വരെ മൊണാലിസ ഫ്രഞ്ച് രാജകീയ ശേഖരത്തിൻ്റെ ഭാഗമായിരുന്നു. 1 വർഷത്തിന് ശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കയ്യിലായി മൊണാലിസ. അദ്ദേഹം അത് തൻ്റെ കിടപ്പുമുറിയിൽ അലങ്കരിച്ചു.
അദ്ദേഹം ഈ ചിത്രത്തെ മാഡം ലിസ എന്നാണ് വിളിച്ചിരുന്നത്. നെപ്പോളിയൻ പിന്നീട് ഈ പെയിൻറ്റിങ്ങിലെ യുവതിയോട് സാമ്യമുള്ള ഒരു ഇറ്റാലിയൻ യുവതിയെ കാണുകയുണ്ടായി. ആ യുവതി ലിസ ഗദാർഡിനിയുടെ പിൻഗാമിയായ തെരേസ ഗദാർഡിനിയായിരുന്നു. 1804 മുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെട്ട പാരീസിലെ ലൂ മ്യൂസിയത്തിലെ ഗാലറിയിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന് പുറകിലായി മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നു. 14 ഏക്കറിലായി പരന്നുകിടക്കുന്ന ലൂ മ്യൂസിയത്തിൻ്റെ 5 നിലകളിലായി 380,000-ത്തിലധികം ആർട്ട് വർക്കുകളുണ്ട്. ഓരോ ചിത്രത്തിനു മുന്നിലും നിങ്ങൾ 30 സെക്കൻഡ് എടുക്കുകയാണ് എങ്കിൽ പല ചിത്രങ്ങളും കണ്ടു കഴിയുമ്പോൾ ഏകദേശം 5 മാസമെടുക്കും. 90% പേരും ഇവിടെ എത്തുന്നത് മൊണാലിസയെ മാത്രം കാണാനാണ്. എത്രയാണ് മൊണാലിസയുടെ മൂല്യം അതൊരിക്കലും നിർവചിക്കാനാവില്ല. ചില ഏകദേശ കണക്കുകൾ $1,000,000 പറയാറുണ്ട്. 2018 കണക്കുകൾ പ്രകാരം $830 മില്യൺ മൊണാലിസയുടെ മൂല്യം എന്ന് പറയപ്പെടുന്നു. എന്നാൽ ആരും ഈ ചിത്രം വാങ്ങാൻ തയ്യാറാകില്ല എന്ന് പറയാൻ സാധിക്കും. വിശ്വവിഖ്യാതമായ ഈ ചിത്രം ആര് വാങ്ങിയാലും നേരെ ചൊവ്വെ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ഭീഷണി, ആക്രമണങ്ങൾ എല്ലാം നേരിടേണ്ടി വരും എന്നു മാത്രമല്ല, ഇത്തരമൊരു വിഖ്യാത ചിത്രം സംരക്ഷിക്കാൻ ഓരോ വർഷവും ഒരുപാട് പണം ചിലവിടേണ്ടി വരും. എന്നാൽ ലൂ മ്യൂസിയം മൊണാലിസ എന്ന ചിത്രം വിൽക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. ഓരോ വർഷവും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് മൊണാലിസയെ കാണാനായി എത്തുന്നത് വഴി മൊണാലിസയെ വിറ്റാൽ കിട്ടുന്നതിനേക്കാൾ തുക അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ ലൂ മ്യൂസിയം തയ്യാറാവില്ല എന്നുറപ്പാണ്. അതിനാൽ തന്നെ മൊണാലിസയെ സംരക്ഷിക്കാനും ഇൻഷുറൻസ് എടുക്കാനും മറ്റ് അവർ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം വിനിയോഗിക്കുന്നു. പ്രശസ്തമായ പെയിൻറ്റിങ്ങുകൾക്കിടയിലെ സൂപ്പർ താരമാണ് മൊണാലിസ. എന്തുകൊണ്ടാണ് മൊണാലിസ എന്ന ഈ പെയിൻറ്റിങ് ഇത്രയ്ക്കും പ്രശസ്തമായത്? അതിന് ഒരുപാട് കാരണങ്ങൾ പറയാനാകും. അതിലൊന്നാണ് 1911 ലൂ മ്യൂസിയത്തിൽ നിന്നുള്ള മൊണാലിസയുടെ മോഷണവും അമേരിക്ക, റഷ്യ, ജപ്പാൻ പര്യടനവും. 1911 മൊണാലിസ മോഷ്ടിക്കപ്പെട്ടു. പത്രമാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായി നിറഞ്ഞു. ലൂ മ്യൂസിയത്തിലേക്ക് ആളുകളുടെ ഒഴുക്കായി. അത് മൊണാലിസ ഇരുന്നയിടം കാലിയായത് കാണാനും മൊണാലിസ മോഷ്ടിക്കപ്പെട്ടോ എന്ന് ഉറപ്പിക്കാനുമായിരുന്നു. മ്യൂസിയം ഡയറക്ടർ ജോലിയിൽ നിന്ന് രാജിവെച്ചു. കവിയായ ഗിയോം അപ്പോലിനർ, ചിത്രകാരൻ പാബ്ലോ പിക്കാസോ എന്നിവർ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 വർഷങ്ങൾക്ക് ശേഷം ഫ്ലോറൻസിലെ ഒരു ആർട്ട് ഡീലർ പ്രാദേശിക അധികാരികളെ തനിക്ക് ഒരു അപരിചിതൻ മൊണാലിസയെ വിൽക്കാൻ ശ്രമിച്ചതായി അറിയിച്ചു. ഇറ്റാലിയൻ കുടിയേറ്റക്കാരനായ വിൻസെൻസോ പെറുഗിയ എന്ന ആളാണ് അയാളെന്നും മൊണാലിസയെയും പോലീസ് കണ്ടെത്തി. അയാളും മറ്റ് 2 പേരും ചേർന്നാണ് മൊണാലിസയെ മോഷ്ടിച്ചത്. ഇവർ ലൂ മ്യൂസിയത്തിൽ ചെറിയ ഗ്ലാസ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. പെറുഗിയയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇറ്റലിയുടെ സ്വത്തായ മൊണാലിസയെ ഫ്രഞ്ച് രാജാവ് തട്ടിയെടുത്തതാണെന്നും അത് തിരികെ ഇറ്റലിയിൽ തന്നെ എത്തിക്കണമെന്നും അതിനാൽ തന്നെ മൊണാലിസയെ മോഷ്ടിച്ചതാണ് എന്നും അയാൾ മൊഴി നൽകി. മൊണാലിസയുടെ പ്രശസ്തി ഒളിഞ്ഞിരിക്കുന്നത് എങ്ങും പിടികൊടുക്കാതെ നിൽക്കുന്ന മൊണാലിസയുടെ ചുണ്ടിൽ വിരിയുന്ന ചിരിയിലാണ്. ചിത്രകാരന്മാരുടെ ജീവചരിത്രകാരൻ ജോർജിയോ വസാരി മൊണാലിസയുടെ ചിരിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ആ ചിരി യഥാർത്ഥ മനുഷ്യൻ്റെ ചിരിയേക്കാൾ ഹൃദ്യമാകുന്നു. അത് കാണുന്നയാൾക്ക് ആ ചിരി യഥാർത്ഥത്തേക്കാൾ ജീവനുള്ളതായി തോന്നുന്നു എന്നാണ്. മൊണാലിസയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.